ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് ഇരുവരും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. 5 വർഷത്തിനിടെ നടക്കുന്ന ആദ്യ ഉഭയകക്ഷി ചർച്ചയാണിത്. ലഡാക്കിലെ നിയന്ത്രണ രേഖയിലെ സേനാ പിന്മാറ്റം ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനെന്ന പോലെ ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും പുരോഗമനത്തിനും ഇന്ത്യ ചൈന സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 4 വർഷമായി അതിർത്തിയിൽ തുടരുകയായിരുന്ന പ്രശ്നങ്ങളിൽ സമവായമെത്തിയതിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. അതിർത്തിയിൽ ശാന്തിയും സ്ഥിരതയും പുലർത്തേണ്ടതിലായിരിക്കണം നമ്മുടെ മുൻഗണന. പരസ്പര വിശ്വാസം, ബഹുമാനം എന്നിവയായിരിക്കണം സഹകരണത്തിന്റെ അടിസ്ഥാനമെന്ന് കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യണം. അത് രാജ്യങ്ങളുടെ സമാധാനത്തെയോ സ്വസ്ഥതയെയോ തകർക്കരുതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയും ചൈനയും തമ്മിൽ ആശയവിനിമയവും സഹകരണവും ശക്തിപ്പെടുത്തണമെന്നാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അഭിപ്രായപ്പെട്ടത്. നിയന്ത്രണ രേഖയിലെ സേനാ പിന്മാറ്റത്തിനുള്ള തീരുമാനത്തെ ഷീ ജിൻപിങ്ങും സ്വാഗതം ചെയ്തു. അതിർത്തി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പരം സ്വീകാര്യമായ പരിഹാരത്തിനായി പ്രവർത്തിക്കാൻ ഉന്നത തലത്തിൽ യോഗം ചേരാൻ ചർച്ചയിൽ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കൂടാതെ ഉഭയകക്ഷി ബന്ധം സുസ്ഥിരമാക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും നടപടികളുണ്ടാവും. 2019 അവസാനമായി പ്രധാനമന്ത്രി മോദിയും ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയത്. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് വെച്ചായിരുന്നു അന്നത്തെ കൂടിക്കാഴ്ച. ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോഴായിരുന്നു ഗാൽവാനിൽ സൈന്യങ്ങൾ നേർക്കുനേർ വന്നതും സംഘർഷത്തിലേക്ക് നയിച്ചതും. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ ആരംഭിച്ചത്. 24 ബ്രിക്സ് സമ്മേളനം.